അടുത്ത ടോപ്പിക്ക് നമ്മൾ പറയുന്നത് മൾട്ടി വൈബ്രേറ്റേഴ്സാണ്. മൾട്ടി വൈബ്രേറ്റർ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ പറയുന്നത് നോൺ ലീനിയർ ആയിട്ടുള്ള വേവ് ഷേപ്പിംഗ് സർക്യൂട്ടുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു സർക്യൂട്ടാണെന്ത്, ഈ പറഞ്ഞ നോൺ ലീനിയർ വേവ് ഷേപ്പ് സർക്യൂട്ടായിട്ടുള്ള മൾട്ടി വൈബ്രേറ്റർ. ഇത് കൂടാതെ മൾട്ടി വൈബ്രേറ്ററിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് കാറ്റഗറീസിലും കൂടി ഉൾപ്പെടുത്താം. ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഇതൊരു നോൺ സൈനസോയിഡൽ ഓസിലേറ്ററാണ്. അതായത് ഔട്ട്പുട്ടിൽ സൈൻ വേവ് അല്ലാത്ത തരം വേവ് ഫോമുകൾ ഔട്ട്പുട്ട് തരുന്ന ഒരു ഓസിലേറ്ററാണെന്ത് ഈ പറഞ്ഞ മൾട്ടി വൈബ്രേറ്റർ. ഇതിനെ വേണമെങ്കിൽ ടു സ്റ്റേജ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ എന്നും പറയാം. രണ്ട് സ്റ്റേജുകളുള്ള ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറും കൂടിയാണെന്ത് ഈ പറഞ്ഞ മൾട്ടി വൈബ്രേറ്റർ, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന രീതി ആ രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഗണത്തിൽ പെടാൻ പറ്റുന്ന സർക്യൂട്ടുകളാണെന്ത് മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പൊതുവായിട്ട് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് സാധാരണ കിട്ടുമ്പോൾ സ്ക്വയർ വേവ്സ് ആയിട്ടാണ് എന്തുണ്ടാവുക, ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ക്വയർ വേവ് ജനറേറ്റർ എന്നും അതുപോലെ തന്നെ പല രീതിയിലുള്ള സർക്യൂട്ടുകളിൽ എന്തുണ്ട് ഇത്തരത്തിലുള്ള മൾട്ടി വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സ്വിച്ചിങ് അതുപോലെ തന്നെ ട്രിഗറിങ് സിഗ്നൽസിന്, അതുപോലെ ടൈമർ സർക്യൂട്ടുകൾ, അങ്ങനെ പല ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട് മൾട്ടി വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് നമ്മൾ പൊതുവായിട്ട് മൂന്ന് രീതിയിലാണ് എന്ത് ചെയ്യുന്നത് തിരിക്കുന്നത്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, അതുപോലെ തന്നെ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. മൂന്ന് രീതിയിലുള്ള മൾട്ടി വൈബ്രേറ്റേഴ്സാണ് ഉള്ളത്, അസ്റ്റേബിൾ, മോണോ സ്റ്റേബിൾ, ബൈസ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ അസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിലുള്ളൊരു അർത്ഥം എന്ന് പറയുമ്പോൾ അത് സ്റ്റേബിളായിട്ടുള്ള സ്റ്റേറ്റ് ഇല്ലാത്ത, അതായത് സ്ഥിരമായിട്ടുള്ളൊരു സ്റ്റേറ്റ് ഇല്ലായിരിക്കും. സാധാരണ നമ്മളൊരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഓൺ അല്ലെങ്കിൽ ഓഫ്, ഇതാണ് സ്റ്റേബിളായിട്ടുള്ള രണ്ട് സ്റ്റേറ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നുകിൽ ഓൺ ആയിരിക്കണം അല്ലെങ്കിൽ ഓഫ് ആയിരിക്കണം, ആ അവസ്ഥയിലാണെന്നുണ്ടാവുക സർക്യൂട്ട്സ് ഉണ്ടാവുന്നത്. എന്നാൽ ആ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ അതിന് സ്റ്റേബിളായിട്ടുള്ള സ്റ്റേറ്റ് ഇല്ല, അതിങ്ങനെ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും എല്ലാ സമയത്തും. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. എന്നാൽ മോണോ സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന് ഒരു സ്റ്റേബിളായിട്ടുള്ള സ്റ്റേറ്റ്, ഒന്നുമില്ല ഓൺ അല്ലെങ്കിൽ ഓഫ് എന്നുള്ളൊരു സ്റ്റേബിൾ സ്റ്റേറ്റ് അതിന് ഉണ്ടായിരിക്കും. ബൈ സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റുകളായിട്ടുള്ള വരുന്ന അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ആ ഒരു പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു മൾട്ടി വൈബ്രേറ്ററിൻ്റെ വർക്കിങ്ങിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു വർക്കിംഗ് രീതി നമുക്കൊരു ഡയഗ്രാം വെച്ചിട്ട് നോക്കാം, എങ്ങനെയാണ് സാധാരണ അതിൻ്റെ വർക്കിംഗ് രീതികൾ എന്നുള്ളത്. അസ്റ്റേബിൾ, മോണോ സ്റ്റേബിൾ, അതുപോലെ തന്നെ ബൈ സ്റ്റേബിൾ, ഇതിൻ്റെ മൂന്നിൻ്റെയും വർക്കിംഗ് രീതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൽ നമ്മൾ പ്രത്യേകിച്ച് ഇൻപുട്ട് സിഗ്നൽസ് നൽകുന്നില്ല, ഇൻപുട്ട് സിഗ്നലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു സിഗ്നലും നടക്കുന്നില്ല. അപ്പോൾ അവിടെ ഈ സർക്യൂട്ട് പ്രവർത്തിച്ചിട്ട് എന്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഔട്ട്പുട്ടിൽ ഈ രൂപത്തിലുള്ള സ്ക്വയർ വേവ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഈ ഒരു വേവ് ഫോം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ടവസ്ഥകളിലാണ് എന്തുള്ളത് ഈ ഒരു വേവ് ഫോം ഉള്ളത്, അതായത് ലോ ആയിട്ടും അതുപോലെ തന്നെ ഹൈ ആയിട്ടുള്ള അവസ്ഥ. ലോ എന്ന് പറയുന്നത് ഈ താഴ്ന്നു നിൽക്കുന്ന ഭാഗമാണ്, ഹൈ എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ്. അപ്പോൾ ലോയ് അതുപോലെ തന്നെ ഹൈ എന്നുള്ള രണ്ടവസ്ഥകളിലാണ് എന്തുള്ളത് വർക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറയുമ്പോൾ സ്റ്റേബിളിൽ ഈ ലോ ഹൈ അവസ്ഥകളെ രണ്ട്, സാധാരണ ട്രാൻസിസ്റ്റർ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസിസ്റ്ററിൻ്റെ പ്രവർത്തന രീതി അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തന രീതികൾ പറഞ്ഞിരുന്നു. സാച്ചുറേഷൻ റീജിയൻ, അതുപോലെ തന്നെ ആക്റ്റീവ് റീജിയൻ, കട്ട് ഓഫ് റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു. ആംപ്ലിഫയേഴ്സിൽ ഇത് ആക്റ്റീവ് റീജിയനിലാണ് എന്ത് വർക്ക് ചെയ്തിരുന്നത്, ട്രാൻസിസ്റ്ററിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ അസ്റ്റേബിളൊക്കെ ആവുന്ന സമയത്ത് അതിൻ്റെ സാച്ചുറേഷൻ റീജിയനിലാണ് എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക, സാച്ചുറേഷൻ അതുപോലെ തന്നെ കട്ട് ഓഫ് റീജിയനിലാണ് എന്ത് ചെയ്യുക വർക്കിംഗ് വരുന്നത്. ഔട്ട്പുട്ടിൽ കിട്ടുന്ന വേവ് ഫോമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, അസ്റ്റേബിളിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് രീതി. മോണോ സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഇൻപുട്ടിൽ എന്ത് കൊടുക്കണം, ഒരു ട്രിഗറിംഗ് പൾസ് കൊടുക്കണം. നമ്മൾ ഇൻപുട്ടിൽ ഒരു പ്രത്യേക സിഗ്നൽ കൊടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ സ്റ്റേബിളായിട്ടുള്ള അവസ്ഥയിൽ വ്യത്യാസം വരുന്നുള്ളൂ. അതിനനുസരിച്ചിട്ടാണ് എന്ത് കാണിച്ചിട്ടുള്ളത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് സാധാരണഗതിയിൽ ഓഫായിരിക്കുന്നൊരു സിഗ്നലിൻ്റെ അവസ്ഥയിൽ നമ്മൾ ട്രിഗറിംഗ് പൾസ് കൊടുക്കുമ്പോൾ എന്ത് നടക്കും, അതിനൊരു സാച്ചുറേഷൻ അല്ലെങ്കിൽ ഹൈ ആയിട്ടുള്ളൊരു അവസ്ഥ വരും. അതിനുശേഷം ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് എന്ത് ചെയ്യുന്നു, ആ അവസ്ഥയിൽ തന്നെ അത് തുടരും. അതിനുശേഷം വീണ്ടും എന്തിലേക്ക് വരും, ഓഫ് എന്നുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കട്ട് ഓഫിലേക്ക് വരും.
വീണ്ടും ട്രിഗർ ഇമ്പൾസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും അതിന് വീണ്ടും നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു എക്സ്റ്റൻഡ് വെച്ചിട്ട് ട്രിഗർ ഇമ്പൾസ് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുന്നു? അത് ആ ഹൈ ലെവലിലേക്ക് ഉയരും. ഈ രീതിയിൽ എക്സ്റ്റേണലി ഒരു ട്രിഗർ ഇമ്പൾസ് കൊടുത്തിട്ട് വർക്ക് ചെയ്യുന്ന രീതിയാണ് എന്ത് മോണോസ്റ്റേബിളിൽ ഉള്ളത്. അതായത് സാധാരണ ഒരു ഓഫ് അവസ്ഥയിൽ തുടരുന്ന ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ട്രിഗർ ഇമ്പൾസ് കൊടുക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് ഓൺ എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത്. പിന്നെ ആ അവസ്ഥയിൽ കുറച്ച് നേരം തുടർന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് ഓഫിലേക്ക് പോകും. അത് ഈ ഒരു ഓൺ അവസ്ഥയിൽ തുടരുന്ന ഒരു ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. എന്ത് ആ ഒരു സമയപരിധി എന്ന് പറയണം. അതിനുശേഷം പിന്നെ എന്തിലേക്ക് പോകും, അത് ഓഫ് അവസ്ഥയിലേക്ക് പോകും. പിന്നെ ബൈസ്റ്റേബിളിലാണെങ്കിൽ, ബൈസ്റ്റേബിളിലാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് രണ്ട് ട്രിഗറിംഗ് പൾസുകൾ എന്താണ് ആവശ്യമാണ്. അവിടെ ഉപയോഗിക്കുന്ന കമ്പോണൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് ട്രിഗറിംഗ് പൾസുകളാണ് എന്ത് ചെയ്യുന്നത്, അതിലേക്ക് കൊടുക്കുന്നത്. അത് ഒരു ട്രിഗറിംഗിൽ എന്താണ്, അത് ഓൺ എന്നുള്ള അവസ്ഥയിലേക്ക് പോകും, അതിൽ തുടരുന്നു. അതിനുശേഷം പിന്നെ അടുത്ത് ട്രിഗറിംഗ് കൊടുക്കുമ്പോഴാണ് എന്ത് വരുന്നത്, അത് ഓഫിലേക്ക് വരുന്നത്. ഇത് ഓൺ ഓഫ് ആ രണ്ട് പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ എന്ത് കൊടുക്കണം, രണ്ട് ട്രിഗറിംഗ് പൾസുകൾ അതിലേക്ക് നൽകിയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു വർക്കിംഗ് അതിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രവർത്തന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മൂന്ന് സർക്യൂട്ടുകളും വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് പറഞ്ഞത്. ഇനി നമുക്കതിൻ്റെ ഓരോന്നിൻ്റെയും സർക്യൂട്ട്സ് നോക്കണം.